Hello guys, welcome back to my channel Apoopro Minecraft. Create. Yes. Yes, no more less plus serious. നമ്മളെ ഇപ്പോ നോർമൽ ആണ് ഇട്ടേക്കുന്നത് നമുക്ക് കോർഡിനേറ്റ്സ് ഓൺ ആക്കിടാം റിസോഴ്സ് പാക്ക് മോസ് ഇപ്പൊക്കെ നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ റാൻഡമായ ഒരു സ്ഥലത്ത് സ്പോൺ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു കുന്നാണ്, ഹൈയുടെ കേവ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഷെയ്ഡർ എന്ന് വെച്ചാൽ ഉമോസിയുടെ PE ഷെയ്ഡറാണ്. 1 second guys. Okay. What are the natural items on the Dariki number in the new model the starting graphics. Namaka birch water. ഇപ്പോൾ പറയാം, നിങ്ങൾ മറക്കരുത്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, നമുക്ക് അഡ്വാൻമെൻറ്റ്സ് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇലയൊക്കെ കണ്ടോ, പക്ക RTX ആണ്. പക്ഷേ ഇത് RTX അല്ല. ഓക്കെ, നമുക്ക് ഇവനെയും കൂടെ വിട്ടെടുത്തേക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോറേജിലോട്ട് കടക്കണം. പെട്ടെന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അല്ല പെട്ടെന്നൊരു അല്ല, നമുക്ക് ഈ വുഡെല്ലാം കൺവേർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പോയി ആ ഒരു വെള്ള ഷേപ്പിനെ കൊല്ലാം. ആ ചിലപ്പം ഇന്ന് തന്നെ ബെഡ് ഉണ്ടാക്കും നമ്മൾ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ബെഡിനുള്ള വകയായി. അപ്പം പന്നിക്കുട്ടാ ഓടിക്കട്ടെ, പന്നിക്കുട്ടാ നമുക്ക് ആക്സിനെ വെട്ടിക്കൊല്ലാം. അവിടെ ഒരു ലാവാടെ ചെറിയൊരു പോണ്ട് കണക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. യെസ്, നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പോവാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കോളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തേച്ച് അടിച്ചു മാറ്റിക്കോട്ട് പോവാം. കോൾ എടുക്കാം. കോളൊക്കെ ഇപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ പെട്ടെന്ന് വേണ്ട സാധനം. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞു തരേണ്ടി വരും ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ.
ബെഡിന് ഇപ്പോഴേ കളറൊന്നും കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒരു പിക്കാക്സ് എടുക്കുന്നുണ്ട്. യെസ്, പിക്കാക്സ് എടുത്ത് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഉടനാക്സ് നമുക്ക് അതിൽ കത്തിക്കാനാവില്ല വെക്കാം. ഈ പിക്കാക്സ് എടുക്കാം. യെസ്, സ്റ്റോൺ അടിച്ച് കുറച്ച് സ്റ്റോൺ അടിച്ച് മാറ്റാം. അല്ല, സ്റ്റോൺ അടിച്ച് മാറ്റി നമുക്ക് കോൾ അടിച്ച് മാറ്റാം. കോളിനെന്ത് അഡ്വാൻസ്മെൻ്റ് ഒന്നും കാണത്തില്ല, കാരണം ഞാൻ ഇതിനകത്ത് സൈനിങ് ചെയ്തിട്ടില്ല. അല്ലാതെ ചുമ്മാ ക്രിയേറ്റീവിന്ന് സെറ്റ് ചെയ്യുന്നൊന്നുമില്ല. ക്രിയേറ്റീവ് ആയതുകൊണ്ടൊന്നും അല്ല ഗൈസ്, ഇത് അഡ്വാൻസ്മെൻ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ സൈനിങ് ചെയ്യണം. അപ്പോൾ ഞാൻ സൈനിങ് ചെയ്തിട്ടില്ല, കാരണം എനിക്കൊരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഇല്ല. 8 2 XP കുഴപ്പമില്ല. ഓക്കെ, സെറ്റ്. കുറച്ച് സ്റ്റോൺ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഉടൻ ഗ്രൈൻഡ് ചെയ്യാം. ഒരു 10-15 സ്റ്റോൺ എടുത്തുകൊണ്ട് പോകണം. അല്ല, ഇവിടെ ബേസ് ഇന്നത്തേന് തട്ടിക്കൂട്ടാം. ആ, ബെഡുണ്ട്, അതുകൊണ്ട് പിന്നെ കുറങ്ങാൻ കുഴപ്പമില്ല. ഇവിടെ നിന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകണം, കാരണം ഇവിടെ അധികം മരമൊന്നുമില്ല, കേവൊക്കെ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ന്യൂബാണ്, അത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ടാണ് ഇത് സ്ലോ. തള്ളി ഫുഡിന് വേണ്ടി നമുക്ക് സൽക്കാല ഷീപ്പിനെ ചെന്ന് തട്ടാം. മോനെ നിന്റെ കൊണ്ടില്ലേ, ശോ ചമ്മി പോയി. ഒരു എക്സ്ട്രാ ഗുള്ള് കിട്ടും. അന്നേക്കൂട്ടം കൊല്ലുന്ന കണ്ടിട്ട് പിഗ്ഗിയാണ്, പിഗ്ഗാണ് തോന്നുന്നത്. പിഗ്ഗല്ല, അതെ അതെ. സോറി പെണ്ണുകുട്ട, സോറി. ഏയ്, നമുക്ക് പതിയെ ഇവിടെ നിന്ന് വിടാം. അവിടെ സ്പ്രൂസ് ഫോറസ്റ്റ് ആണല്ലോ, പട്ടീനെ കാണാം. വല്ല സ്കിലിട്ട് വന്ന് പെട്ടിരുന്നെങ്കിൽ ഷീപ്പീസ് ആൻഡ് പിക്കീസിനെ കണ്ടാൽ. ആ, പിന്നെ സ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കടലാണ്. ആ, കടലുള്ളതുകൊണ്ട് പിന്നെ ഫുഡിന്, ഫുഡല്ല, ആ ഫുഡിനും കോളിനുമൊക്കെ വലിയ ക്ഷാമം കാണത്തില്ലല്ലേ. അപ്പോൾ ഗൈസ്, 1 മിനിറ്റ് ഗൈസ്. അമ്മ എന്ന് വിളിച്ചായിരുന്നു ഗൈസ്, അതാണ്. സോറി, ഡിസ്റ്റർബ് ആയെങ്കിൽ. ഇത്രയും നല്ല ഷേഡറിന് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. വാട്ടർ ക്വാളിറ്റി കുറല്ലേ, നമുക്ക് വാട്ടറിനെ കുടിച്ച് മാറ്റാം. വല്ല ഷേഡറും ഇവിടെ തൽക്കാലം ഇത് കിടപ്പുണ്ട്. കോഴി ഷുഗർ കെയിൻ കളക്ട് ചെയ്യണം. എൻചാൻമെൻ്റൊക്കെ
അയ്യോ ഡ്രോ, ബാക്കി അവൻ്റെ മറ്റേ ചാനയില്ല. വലിയ ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ച് ഫുൾ ഈ ഡയമണ്ടിൻ്റെ കളിയാക്കണം. ഇതെന്തോ വെറൈറ്റി അല്ലേ? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡർ. തൽക്കാലം ഇത് കൊണ്ടോ. ഓ ലൈഫ് ലൈഫ് ലൈഫ്! അയ്യോ, ഹാര ഒന്നര ഹാർട്ട് പോയി. ഇത് തൽക്കാലം അടിച്ച് മാറ്റിക്കൊണ്ട് പോകാം, കാരണം നാട്ടിൽ നമുക്ക് ബെറി കഴിക്കാം. ഉറങ്ങാം. അതിന് നമുക്ക് അല്ലേ എപ്പോഴാണ് കിടന്ന് ഉറങ്ങണോ? ഓ, സോബി ഒന്ന് സ്പോൺ ആവാറായില്ലേ? ശോ, ഒരു മോയ്സ്ചർ ഹണ്ടറും കൂടെ വാങ്ങിച്ചിട്ട് ഉറങ്ങിയാൽ മതിയായിരുന്നു. നമ്മുടെ സ്കിൻ ഇതാണ്, പുളി സ്കിന്നാണ്. നോട്ടിഫിക്കേഷൻ. ഓ, അമ്പറില്ല. ശേ, എൻഡർമാൻ. എൻഡർമാനെ ഞാൻ വിളിക്കുന്ന അമ്പർല എന്നാണ്. ചില സമയത്ത് അമ്പർല എന്നായി പോകും. ആ കുറേ അയ്യോ ക്രീപ്പർ. നീ ബാ മിസ്റ്റർ ക്രീപ്പർ. ഒരു ഡ്രോൺ ഉണ്ടതാണ് ഞാൻ ചാടാത്തത്. അങ്ങനെ വരാൻ നേരത്തെ ഞാൻ ഡ്രോണിനെ കണ്ടായിരുന്നു. നീ ബാ മോനെ, ബാ. അവനെ ഈ ക്രീപ്പറിനെ പൊട്ടിത്തെറിക്കാനേ സമ്മതിക്കരുത്. ഞാൻ ഉട്ടായിപ്പ. പൊട്ടിത്തെറിച്ച വലിയ നാശം ഉണ്ടാക്കും. പൊട്ട്. ആ വെള്ളത്തിൽ പൊട്ടി. വലിയ സൗണ്ടൊക്കെ ഇട്ട് വന്നതാ. ബും 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 ബും. യെസ്. ഓഹി 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 ഓഹി. ഹായ്. ഡ്രോൺ അവിടെയുണ്ട് അല്ലെ നമുക്ക്? ഷുഗർ കെയിനൊക്കെ നമുക്കൊരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട. വേണ്ടത് നമ്മൾ ഓർക്കും. ഷുഗർ കെയിനൊന്നും ഇപ്പം അത്യാവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഷുഗർ കെയിനാണ് അത്യാവശ്യം. എൻചാൻറ്റിങ് ഒക്കെ മറന്നോ. പുള്ളിയായിട്ട് എൻചാൻറ്റ് ചെയ്യണം. ലെറ്ററൊക്കെ ഈ സർവീവിലെങ്കിലും ഒപ്പിക്കണം. ഇത് ഡിലീറ്റായി പോകാതെ ശ്രമിക്കണം. എനിക്കുള്ളത് എന്തെങ്കിലും ഡിസ്പ്ലേ കളിക്കുമ്പം ആണേലും റെക്കോർഡ് ചെയ്യാതെ തന്നെ കളിക്കുമ്പോൾ തന്നെ പോകും. അപ്പം നമ്മൾ ഇനി നമ്മളൊരു ബേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് അടുത്ത അപ്ഡേറ്റ് വരാം. അപ്പം ഒന്ന് ചിച്ചി കിടിച്ച് കിടിച്ച് കിടിച്ച്. അപ്പം ഗൈസ്, നമ്മളിവിടെ ഇത്രയും ഒരു ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അടുത്ത് മരവും പശുക്കുട്ടികളും എല്ലാം ഉണ്ട്. ഡേർട്ടൊക്കെ പൊട്ടിപ്പോളഞ്ഞ് വീട്. ഡേർട്ട് ഹൗസ് മാറ്റാം. നമുക്കതിനുള്ളൊരു ആകാരായി. നമ്മളിപ്പം കൊച്ച് ഏതാണ്ടൊരു രീതിയിൽ നമുക്ക് മാറ്റണം കുറേ സെറ്റപ്പൊക്കെ. അതെ, സ്റ്റോണേജ് കാണാം. സ്റ്റോണൊക്കെ പൊളി കേട്ടോ. എനിക്ക് എപ്പോഴും സ്റ്റോൺ ഒരു വുഡ് ഉപയോഗിച്ചിട്ട് സ്റ്റോൺ ഉപയോഗിക്കും. പക്ഷേ ഒരു ഡയമണ്ട് പിക്കാക്സ് പോലെ തോന്നുന്നു. ഡയമണ്ട് പിക്കാക്സ് പോലെ തോന്നത്തേ ഉള്ളൂ. ചിരി 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 ചിരി. ഞാൻ എപ്പോഴും ഈ മേലിലോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണേലും ഒരു ഇത് വന്നു ചെയ്യാം. എന്ന് വെച്ചാൽ
ரைக்கி எவ்வளோ பொழைச்சிருக்கான். நம்மளிங்கன்னா பொழைச்சி எழுப்பி ചിലപ്പോൾ ആകാശം കാണും. അപ്പം വരുമ്പോഴും വല്ല സോമ്പിയോ ഞാമ്പിയോ വല്ലവന്മാർ വന്നാൽ നമ്മളെ അങ്ങോണ്ടിട്ട് പോകും. നമുക്ക് തൽക്കാലം അപ്പം ഈ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ ഇത്ര ഇടം മതിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് ഭാവിയിൽ ഉള്ള സെറ്റ് ഹൗസൊക്കെ വെക്കാം. അങ്ങോട്ട് മൈൻ അധികം പോകാം. മൈൻ വേണേ ചിരിച്ച് സെറ്റ് ചെയ്യാം. അങ്ങോട്ട് മൈൻ ഇതിങ്ങോട്ട് വെക്കാം. ഓക്കെ സെറ്റ്. വാതൽ മേക്ക് ചെയ്യാം. യെസ് വാതൽ വെച്ചിരിക്കുന്നു. കുറച്ച് ടോർച്ച് എടുക്കാം. 8 ടോർച്ച് 6 ടോർച്ചൊക്കെ ഉണ്ട്. നമുക്ക് ടോർച്ച് സെറ്റ് ചെയ്യാം ആദ്യം. സോമ്പി സോണാല്ലേ. ടോർച്ചൊക്കെ വേറെ ലെവലാണ്. അത് പറയാനുണ്ടല്ലോ. കുറച്ച് ടോർച്ച് വെക്കുന്നുള്ളൂ. ബാക്കി സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്ക് ടോർച്ച് കുറച്ച് ഉണ്ടാക്കി വെക്കണം. ടോർച്ച് കുറച്ച് വേണം. കുറച്ച് ടോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോമ്പി വില്ലേജ് തള്ളി ആമാരെ വന്ന് നമുക്ക് കേട്ട് നടന്ന ഒരു രണ്ട് ബെഡ് അവനവിടെയോ കയറി സേഫായി. ഗേസ് നിഗൂഢമായ ശബ്ദം എനിക്കിൻ്റെ ഗതിൽ കേൾക്കുക. നമുക്ക് അത് എങ്ങും പറഞ്ഞേ ഒരു ഗ്യാപ്പ് ഇടണം. രണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് കളക്ട് ചെയ്താണ് ഒരു ഇത്രയും കൂടെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ കാണാം.